അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 25 mm ടീ, അതായത് 3/4 ഇഞ്ചിൻ്റെ ഒരു ടീ ആണ്. കുറച്ച് ഹെവി ടീ തന്നെ സെലക്ട് ചെയ്യുക, കാരണം നമുക്കത് ഉറപ്പിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ 2 എൻഡിലായിട്ട് 2 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് പൊട്ടിക്കുക. ഇത്ര തന്നെ വലിപ്പമുള്ള കഷ്ണം വേണ്ട, നമുക്കൊരു ചെറിയ പീസ് മാത്രം മതി. അതിൽ നമുക്ക് ആ പീസൊന്ന് ഒട്ടിച്ച് വെക്കാം. ഞാൻ ഇവിടെയുള്ള വേസ്റ്റ് പൈപ്പ് ആയതുകൊണ്ടാണ് അത്ര നീളത്തിലെടുത്തത്. നമുക്ക് ആദ്യം ആ പാർട്ടൊന്ന് നന്നായി ഒട്ടിച്ച് വെക്കാം. ഞാൻ സ്റ്റാർ ബോണിൻ്റെ സോൾവെൻ്റ് ഉപയോഗിച്ചാണ് അത് ഒട്ടിക്കുന്നത്. അത് ഒട്ടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ക്ലാമ്പ് മില്ല് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും നല്ലതുപോലെ സോൾവെൻ്റ് തേച്ച് ഒട്ടിക്കുകയാണ്. ഓക്കെ, നമ്മൾ രണ്ട് സൈഡും നല്ലതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ക്ലാമ്പിൻ്റെ വീതിയിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് ആ പാർട്ടൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ആ ക്ലാമ്പിൻ്റെ ആ കറക്റ്റ് സൈസ് തന്നെ വെച്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഞാൻ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് അളവിൽ തന്നെ രണ്ട് സൈഡും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലത്തെ പാർട്ട്, അതായത് മുമ്പോട്ടുള്ള പാർട്ടിൽ ഒരു 30 cm നീളത്തിൽ ഒരു പൈപ്പ് കൂടി ഒട്ടിക്കേണ്ടതുണ്ട്. നമ്മളെടുത്തുള്ള ഈ 30 cm പൈപ്പും നമ്മൾ നല്ലതുപോലെ ഒട്ടിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന പാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ അയൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നല്ലതുപോലെ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള അടുത്ത പണി ഇതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ രണ്ട് വശങ്ങളിലുമായിട്ട് ഹോൾസ് ഇടുക എന്നാണ്. അതായത് നമ്മുടെ അയലിൻ്റെ കയർ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ അതിനൊരു സപ്പോർട്ടിങ് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലും അതുപോലെ രണ്ട് വശങ്ങളിലായിട്ട് ഹോൾസ് ഇടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ് ഞാൻ ഹോൾസ് ഇടാൻ പോകുന്നത്. അപ്പോൾ മുകളിലെ പാർട്ട് ഒരു ചെറിയ ഹോൾസ് മാത്രം ഇട്ടാൽ മതി. വശങ്ങളിലായിട്ട് കുറച്ച് വീതിയിൽ, അതായത് നമ്മുടെ റോപ്പ് പോകുന്ന രീതിയിലുള്ള വണ്ണത്തിൽ ഹോൾസ് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ മുകളിലിട്ടതുപോലെ തന്നെ താഴെ ഏകദേശം ഒരു 10 cm ഗ്യാപ്പിലാണ് ഞാൻ അതിൻ്റെ അടുത്ത ഹോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ എത്രയാണോ ഹോൾസ് എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത സെറ്റ് എടുക്കുമ്പോൾ, അതുപോലെ ഇതിൻ്റെ രണ്ട് സെറ്റാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ രണ്ട് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിടുന്ന ഗ്യാപ്പ് നമ്മുടെ അടുത്ത സെറ്റിനും അതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് ഒരേ വീതി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരേ വീതി തന്നെയാണ് ഇവിടെ രണ്ട് സെറ്റിനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് ചെയ്യണമെന്നില്ല, ഞാൻ വൈറ്റ് ചുമരിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ ചുമരിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പെയിൻറ്റ് ചെയ്ത പാർട്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചുമരിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചുമരിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തറയുരത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 m മുകളിലായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അത് തന്നെ രണ്ട് സൈഡിലും തറവാകത്തു നിന്നും 1.5 m ഹൈറ്റിൽ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പാർട്ടിൽ ഒരു 2-സൈഡ് സ്റ്റിക്കറിൻ്റെ മുകൾ ഭാഗത്തെ പശ പറക്കേണ്ടതില്ല, സ്റ്റിക്കർ പറക്കേണ്ടതില്ല. 2-സൈഡ് സ്റ്റിക്കർ വെച്ചതിന് ശേഷം നമ്മുടെ ക്ലാമ്പ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് പൈപ്പ് അതിലുള്ളിൽ വരത്തക്ക രീതിയിൽ വെച്ച് ഒരു 3 ഇഞ്ച് നെയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രൂ ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഡ്രില്ല് ചെയ്തിട്ട് അതും ചെയ്യാവുന്നതാണ്. ഞാൻ കല്ലിൻ്റെ ചുമരായതുകൊണ്ടാണ് ആണി തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. കഴിയുന്നത് 2 ഇഞ്ചിൻ്റെ മുകളിലോട്ടുള്ള ആണി ഉപയോഗിക്കാൻ ശ്രമിക്കുക, കാരണം ഇതൊരു പവർഫുള്ളായിട്ട് വരേണ്ട ആവശ്യം നമുക്കുണ്ട്. ഞാൻ മുകളിലും താഴെയും സ്റ്റീൽ നെയിൽ ഉപയോഗിച്ച് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. നല്ല പവറിൽ തന്നെ അവിടെ സെറ്റായി കിടക്കും. ഓക്കെ, നമ്മൾ അതിൻ്റെ രണ്ട് പാർട്ടും ഇതുപോലെ ചെയ്ത് ക്ലാമ്പ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പൈപ്പ് താഴോട്ട് താന്നു പോകാതിരിക്കാം, നമ്മുടെ അയൽ താഴോട്ട് താന്നു പോകാതിരിക്കാം, നമ്മൾ മുകളിൽ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുകളിൽ ഒരു ഹോൾസ് ഇട്ട്
അതിൻ്റെ കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം ആ ലെവൽ എവിടെയാണോ വരുന്നത് അവിടെ ഒരു ആണി അടിച്ചു വെച്ച് അവിടെ നമ്മുടെ റോപ്പ് കെട്ടി വെക്കുകയാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ആണി അടിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ആ പാത്ത അവിടെ കെട്ടി നല്ലപോലെ ടൈറ്റാക്കി. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ആണിയടിച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ടൈറ്റാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലുള്ള കയർ, അതായത് അയലിൻ്റെ പാർട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് ലൂസിലാണ് കെട്ടുന്നത്, ടൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അയൽ വിടുമ്പോൾ കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് ഞാൻ ലൂസിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഭാഗം നല്ലതുപോലെ റോപ്പ് ചെയ്ത് കെട്ടി വെക്കുകയാണ്. ഓക്കെ, നമ്മുടെ അയൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. നമുക്കിത് വർക്ക് ഏരിയയിലും അതുപോലെ നമ്മൾ ഷീറ്റൊക്കെ അടിച്ച പാർട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ചുമരിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു അയലൊരു ശല്യമായിട്ട് തോന്നില്ല. കാരണം ഇത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നൂർത്തിയതിന് ശേഷം നമുക്ക് തുണിയൊക്കെ ആറിയിടാവുന്നതാണ്. ഓവർ വെയ്റ്റുള്ള നനഞ്ഞ തുണികളൊന്നും ഇത് ചിലപ്പം താങ്ങിന്ന് വരത്തില്ല. എന്നാലും ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ആറിടാൻ ഒരു ഉപകാരപ്പെട്ട ഒരു അയലാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ സുരന്ദ് സൈനിങ് ഔട്ട്.